ഭരണകൂടങ്ങൾ തടവിലാക്കിയ നൂറോളം കവികൾ ഈ കവികളുടെ കവിതകൾ പുനഃസൃഷ്ടിക്കുകയാണ് കലാകാരി ശില്പാ ഗുപ്ത. ഇരുട്ടുമുറിയിൽ ഇരുമ്പുകുറ്റികൾക്ക് മുകളിലായി ഘടിപ്പിച്ചിട്ടുള്ള മൈക്കുകളിലൂടെയാണ് കവിതകൾ പെയ്തിറങ്ങുന്നത്. ഒരു കവിയെ തടവിലാക്കിയാലും കലാസൃഷ്ടിയെ തകർക്കാനാകില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് ശില്പാ ഗുപ്ത ഈ സൃഷ്ടിയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. എങ്ങനെയെങ്കിലും സത്യം അല്ലെങ്കിൽ കലയുടെ വാക്കുകൾ, കലയുടെ ശബ്ദം ലോകം കേൾക്കും എന്നും ലോകം അത് തിരിച്ചറിയും എന്നുള്ള ഒരു ആശയമാണ്. ഭരണകൂടം കവികളെ നിശബ്ദരാക്കിയപ്പോൾ കവിതകൾ എങ്ങനെയൊക്കെയാണ് പുറം ലോകം കണ്ടതെന്ന് അറിയിക്കുന്ന ബോർഡുകളും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. കലാസൃഷ്ടികൾക്ക് ഭരണകൂടങ്ങൾ വിലക്ക് കൽപ്പിച്ചപ്പോൾ കവിതകൾ എങ്ങനെയാണ് അതിജീവിച്ചതെന്ന യാഥാർത്ഥ്യവും കലാകാരി ആസ്വാദകർക്ക് പകർന്നു നൽകുന്നു. ഒരു കാലത്ത് കവികളെ ഭരണകൂടങ്ങൾ അടിച്ചമർത്താൻ ശ്രമിച്ചപ്പോൾ കവിതകൾ പല മാർഗങ്ങളിലൂടെ അതിജീവിക്കുകയായിരുന്നു. ആ അതിജീവനത്തിന്റെ മുഴക്കമാണ് നമ്മൾ കേട്ടത്. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം എസ് എസ് ശരൺ, ന്യൂസ് 18. This is News 18 Network. India's largest news network.